ट्राइबल स्थाना कमेटी अंगन श्री पी पी सुरेश स्थान कौंसिल अंगन श्री हरिदास कुमारी पाटीड नियोज मंडल जनरल सेक्रेटरी श्री पवित्र दलिकल श्री आर मंजुनाथ नम्बे ई प्रदेश मुदर्न कर्षक अपू नायर एरिया प्रसिडेंट श्री मुरलीधर मत नेता ई प्रदेश सहोदरी सहोदरी प्रियपेट वोटर नमस्कार ऐप्रिल मासम आराम नियमसभा तेरे ई कुमंगल नियोज मंडल ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളെവരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ വിവരിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ വോട്ടർമാരെ കബളിപ്പിക്കുന്ന ഒരു നിലപാടാണ് രണ്ട് മുന്നണികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിലായാലും ഇവിടുത്തെ വികസനത്തിൻ്റെ വിഷയത്തിലായാലുമൊക്കെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ അവഹേളിക്കുന്ന നിലപാടുമായി രണ്ട് മുന്നണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിലൊന്ന് ഇവിടെ രണ്ട് മുന്നണികളും സ്വതന്ത്രന്മാരെ നിർത്തി മത്സരിപ്പിക്കുന്നു. സാധാരണ നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ കാണുക കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും സി പി ഐൻ്റെയും ഒക്കെ ചിഹ്നങ്ങളാണ്. ഇവിടെ അരിവാളുമുട്ടിയില്ല, അരിവാൾ നിൽക്കതിരില്ല, കൈപ്പത്തിയില്ല, ഫോണില്ല. ഇവിടെ ആകെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന മുന്നണി, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ്. ബാക്കി ഏതാണ്ട് ബാലറ്റ് പേപ്പർ നോക്കിയാൽ ആക്രിക്കടയിൽ ചെന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം ഗ്ലാസ് ഉണ്ട്, കുപ്പിയുണ്ട്, ബക്കറ്റ് ഉണ്ട്, ജഗ്ഗുണ്ട്, കത്രികയുണ്ട്, പഴയ ഓട്ടോറിക്ഷ ഉണ്ട്. ഇതിലൊക്കെ വോട്ട് കുത്തേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും ലീഗും ഒക്കെ. യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ബി ജെ പിയും ബി ജെ പി വിരുദ്ധ കക്ഷികളും എന്നുള്ള നിലയിലേക്ക് കുന്നമംഗലത്ത് സാഹചര്യത്തിയിരിക്കുക. താമര ചിഹ്നവും ബാക്കി കുറെ എങ്ങും തൊടാത്ത ചിഹ്നങ്ങളും മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അല്ലാതെ തന്നെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് രണ്ട് മുന്നണിയായിട്ട് മത്സരിക്കുന്നത്? വരും ഏതെങ്കിലും നയത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മാറി പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഒരു വീട്ടമ്മയോട് ഒരാൾ ചോദിച്ചു, കണ്ടില്ലേ മാറ്റം? അപ്പൊ ആ വീട്ടമ്മ ചോദിച്ചു, എന്താ മാറ്റം? നേരത്തെ സരിതേനെ കുറിച്ചാ ചർച്ചയെങ്കിൽ ഇപ്പൊ സ്വപ്നനെ കുറിച്ചാ ചർച്ച. അത് മാത്രമാണ് വ്യത്യാസം. ഒരു സ്ഥലത്ത് ഒരു വ്യത്യാസമില്ല. ഇപ്പൊ ഏപ്രിൽ 6-ാം തീയതി കേരളത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, എല്ലാ സ്ഥലത്തും ഏപ്രിൽ 6-ാം തീയതി ബാക്കി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച്. നമ്മുടെ തൊട്ടായ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടില് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചാണ് വോട്ട് പിടിക്കുന്നത്. നമ്മുടെ കേരളത്തിനകത്ത് കോഴിക്കോട് ജില്ലയുടെ അങ്ങേയറ്റത്ത് മാഹിയിൽ ഇതേ ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് ഇടതുപക്ഷ സഹോദരനാണ് രാമചന്ദ്രൻ മാഷ്. പക്ഷെ അദ്ദേഹം പോണ്ടിച്ചേരിയിലേക്ക് പോയപ്പോൾ അവിടെ കോൺഗ്രസിന് കൈപോക്കുന്ന ആളായിട്ട് മാറി. അതുകൊണ്ട് ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേ നയം പിന്തുടരുന്ന മുന്നണികളാണ്.
കേരളത്തിലുള്ളവർ ജനങ്ങളോട് പറയുന്നത് ബിജെപിയെ ഞങ്ങളാണ് ശക്തരായിട്ട് നേരിടുന്നത് ആരാണ് ബിജെപിയെ ശക്തമായി അതിശക്തമായിട്ട് നേരിടുന്നത് എന്നുള്ള ഒരു വ്യത്യാസം കാണിച്ചിട്ടാണ് ഇപ്പോ വോട്ട് പിടിക്കുന്നത് വികസനത്തിന്റെ കാര്യം പറയാനില്ല ഈ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ 25 വർഷം യുഡിഎഫും 37 വർഷം എൽഡിഎഫും ഇവിടെ ജനപ്രതിനിധികളാണ് എല്ലാ ആളുകളും നമ്മൾ പറഞ്ഞു പറ്റിച്ചു നമ്മളെ ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവർക്ക് സാധിച്ചില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പിടിഎ റഹീമിനോട് പത്രക്കാർ ചോദിച്ചു എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി സജീവമായിട്ട് ചർച്ചയുള്ള മാവൂർ ഗോളിയോ റയോൾസിന്റെ വിഷയം നിങ്ങൾക്ക് ഉറച്ചു പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഇവിടുന്ന് കുഞ്ഞാലിക്കുട്ടിയും എളമരം കരീമും ഒക്കെ മന്ത്രിയായ സമയത്ത് പോലും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് ഇനി ഞാൻ എങ്ങനെയാണ് ഉറപ്പു പറയേണ്ടത് ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങൾ മാവൂർ ഗോളിയോ റയോൾസിന്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം 327 ഏക്കർ ഭൂമി അവിടെ വെറുതെ കിടക്കുകയാണ് ഈ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വ്യവസായ സംരംഭം തുടങ്ങുമെന്ന് രണ്ട് മുന്നണികളും പല ആവർത്തി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല ഈ നാട്ടില് നിരവധി വികസന പ്രശ്നങ്ങളുണ്ട് ഈ 2021 ഈ 6 പഞ്ചായത്തിലും 126 വരുന്ന കോളനികളിലെയും പ്രധാനപ്പെട്ട വിഷയം കുടിക്കാൻ വെള്ളമില്ല എന്നുള്ളതാണ് ശുദ്ധജലം എത്തുന്നില്ല എന്നുള്ളതാണ് കോഴിക്കോട് മഹാനഗരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഇത്രയും വലിയ പരിതാപകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പോലും ഒരാൾ വിശ്വസിക്കില്ല പല കോളനികളിലും ആളുകൾക്ക് വീടില്ല പ്രധാനമന്ത്രി ആവാസ് യോജനയും ഇവിടെ പേരുമാറ്റി പറയുന്ന ലൈഫും ഒക്കെ ഉണ്ടെങ്കിലും അർഹതപ്പെട്ട പലർക്കും വീടെത്തിച്ചു കൊടുക്കാൻ വീട് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞ കാലത്ത് ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല പല ആളുകളോടും ഞാൻ നേരിട്ട് സംസാരിച്ചു അവർക്ക് പലർക്കും പട്ടയമില്ല 40-50 കൊല്ലക്കാലം ജീവിച്ച ഭൂമി അവർക്ക് സ്വന്തമല്ല അവർക്ക് ഒരു കൂര നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് മേലെ നിന്ന് അനുവദിച്ചെങ്കിലും അത് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ദുസ്സഹമായിട്ടുള്ള സാഹചര്യത്തിന് മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ മാറ്റത്തോടൊപ്പം അണിനിരക്കണം എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത ജനക്ഷേമ പദ്ധതികളെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വോട്ട് തേടുന്നത് ആ ആനുകൂല്യങ്ങളിൽ നിന്ന് ഗുണങ്ങളിൽ നിന്ന് ഗുണഭോക്താക്കൾ അല്ലാത്തവരായിട്ട് ഈ സമൂഹത്തിൽ ആരും തന്നെ ഇല്ല കാരണം ഏതെങ്കിലും വിധേന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള 300 പദ്ധതികളുടെ എന്തെങ്കിലും ഗുണം ലഭിക്കാത്തവരായിട്ട് നമ്മുടെ സമൂഹത്തിൽ ആരും തന്നെ ഇല്ല എന്ന് പറയാം അതുകൊണ്ട് അത്തരം ക്ഷേമ പദ്ധതികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ മണ്ഡലത്തെയും വികസനത്തിന്റെ പാതയിൽ മുന്നിലെത്തിക്കേണ്ടത് ആവശ്യമാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയോടൊപ്പം നരേന്ദ്രമോദിയുടെ വികസന യാത്രാ സംഘത്തോടൊപ്പം കേരളത്തെയും അണിനിരത്തുക എന്നുള്ള മുദ്രാവാക്യമുയർത്തി പിടിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് അത്തരമൊരു മാറ്റത്തിന് വേണ്ടി നമുക്ക് കുന്നമംഗലം മണ്ഡലത്തെയും വികസനത്തിന്റെ പാതയിൽ അണിനിരത്തുന്നതിന് വേണ്ടി ഈ നാട്ടിലെ പ്രിയപ്പെട്ട എല്ലാ വോട്ടർമാരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തണം ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് മാത്രം വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഈ പ്രദേശത്തെ
ഏറ്റവും നല്ല കർഷകൻ ഈ പ്രായമായതുപോലും കൃഷി ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള അപ്പുനായർ അവരെ ആരാധന ചെയ്യുന്നതിന് വേണ്ടി ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥി ആദരപൂർവ്വം ക്ഷണിക്കുന്നു Thank you.